Hi friends, welcome to Shamee's Kitchen. Ellavarkum sugaanallo. Innu nammal thayaarakkunnathu vallare eluppathilum adupolathane vallare tasty aayittum thayaarakki edukkan pattuna nalloru 4 mani pakkodayanu. Appo ellavarum onnu skip cheyyada kandekkanam. Kooda thanne nammude Shamee's Kitchen channel idu varayum subscribe cheyyathavarundengil allengil idu aadiyayittu kaanunnengil please subscribe cheyidekkane. Aa thottadutha kaanunna bell icon le all marakkade onnu press cheyidekkanam. Enna seri namukku vegam video like pogam. നമ്മുടെ ഈ പക്കോട റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടാണ് അപ്പോൾ ഈ കോളിഫ്ലവറിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വെറും സവാളയിലും തന്നെ നമുക്ക് ഈ പക്കോട തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് വന്നിട്ട് ഒരു 100 ഗ്രാം അളവിലെ കോളിഫ്ലവർ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നരഞ്ഞെടുത്തതാണ് അപ്പോൾ ഇതിനുള്ളിലുള്ള ആ ഇൻസെക്ട്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു അല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ അതിൽ നിന്ന് കുറച്ച് കുറവായാലും കുഴപ്പമൊന്നുമില്ല ഒരല്പം മാത്രം വിനിഗറും കൂടി അതുപോലെ തന്നെ ദൈ ഒരളവിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കുകയാണ് അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 30 മിനിറ്റ് വേണമെന്നില്ല ഒരു 20 മിനിറ്റൊക്കെ മതിയാവും അത്രയും സമയം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കാം അത്രയും സമയം കൊണ്ട് ഇതിനുള്ളിൽ എന്തെങ്കിലും ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വരും അതിനുശേഷം നമുക്ക് കഴുകിയെടുക്കാവുന്നേ ഉള്ളൂ എന്നാൽ ശരി ഒരു 30 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ പക്കോട മിക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു ബൗള് നിറയെ തന്നെ കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം ഒരു 1.5 കപ്പ് അളവിൽ കടലമാവ് ഉണ്ടാവും നമുക്ക് ആവശ്യത്തിന് പിന്നീട് കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടലമാവ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി പച്ചരിപ്പൊടിയാണ് വറുത്ത പച്ചരിപ്പൊടി അപ്പോൾ ഈ പച്ചരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പിനെസ് നമ്മുടെ പക്കോടയ്ക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാമല്ലാന്നുണ്ടെങ്കിൽ കുറയ്ക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ കോളിഫ്ലവറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറും സവാളയിൽ നമുക്ക് ഈ പക്കോട തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട കാര്യമാണ് വെളുത്തുള്ളി അല്ലിയും കൂടി ഞാനിപ്പോൾ ഏകദേശം ഒരു 10 ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് പുറത്തുള്ള തിന്നായിട്ടുള്ള ആ തോലിക്കൊന്ന് മാറ്റിയതിന് ശേഷം നല്ല കട്ടിയായിട്ടുള്ള സ്കിൻ ഉണ്ടാവില്ല പുറത്ത് അപ്പോൾ അതങ്ങനെ മാറ്റാതെ തന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഇതുപോലെ തന്നെ തല്ലി അതായത് നമ്മുടെ ബേക്കറിയിലും തട്ടുകടയിലൊക്കെ കിട്ടുന്നില്ലേ ആ ഒരു രീതി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് തോട് മാറ്റണം എന്ന് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ ചതച്ച് വേണം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടിയാണ് ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കാം കേട്ടോ പച്ചമുളക് അപ്പോൾ എരിവ് ഒന്ന് കുറഞ്ഞിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളും കൂടിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ അധികം മുളക് പൊടിയുടെ ആവശ്യമില്ല അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർക്കുകയാണ് ചെറിയ ജീരകമല്ല പെരിഞ്ജീരകമാണ് മുഴുവൻ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ച് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ അതില്ലാത്തതിൻ്റെ പേരിലാണ് പെരിഞ്ജീരകം പൊടിച്ച് ചേർക്കുന്നത് പെരിഞ്ജീരകം പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുഴുവൻ പെരിഞ്ജീരകമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതൊന്ന് ചതച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അതുപോലെ തന്നെ ദൈ ഒരളവിൽ 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിതാ നേരത്തെ ഒരു 30 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ഒരു 2-3 വെള്ളം കൂടി കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് തയ്യാറ അളവിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാരണം നമ്മുടെ കോളിഫ്ലവറിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളം തന്നെ ധാരാളമാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം തെളിക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇതെങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ദൈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതായത് ഇതിലേക്ക് അധികം വെള്ളം നമ്മൾ ചേർക്കാൻ പാടില്ല വെള്ളം ഒന്നും ചേർക്കാതെ ദൈ ഒരു രീതിയിൽ നമ്മളിതിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റില്ല അധികം വെള്ളമില്ല അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് വെള്ളമായി പോയാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിസ്പ്നെസ് കിട്ടില്ല അതിൻ്റെ പേരിലാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് എങ്ങനെയൊക്കെ ഇടാനൊക്കെ പറ്റും ഈ ഒരു രീതിയിൽ കണ്ടോ
കയ്യിൽ എന്നിട്ട് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, ആ വെള്ളത്തിൻ്റെ അവരംശമൊന്നും കയ്യിലില്ല. അപ്പോൾ ഇങ്ങനെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് എണ്ണയിലേക്ക് മാത്രം ഇട്ടാൽ മതിയാവും. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിന്ന് ഒരു അല്പല്പമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടാണ്. ചൂടായതിന് ശേഷം ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ആ മാവ് കുഴയ്ക്കുന്ന ആ ഒരു രീതി മാത്രമാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം മാവിൽ നമ്മളിപ്പോൾ അധികം വെള്ളമായി പോയാൽ അകം വന്നിട്ട് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ ഒരു ക്രിസ്മസ് ഉണ്ടാവില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി തന്നെ നിങ്ങളൊന്ന് ചെയ്തേക്കണം. ഈ സമയം ഫ്ലെയിം നമ്മൾ ഒരുപാട് കൂട്ടി വെക്കരുത്. കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറിയിട്ട് അകം വേഗാതെ കിട്ടും. അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്നോ അല്ലാന്നുണ്ട് മീഡിയം ഒന്നുകിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലാന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ ഒരു സൈഡ് വെന്തതിന് ശേഷം പിന്നെ മറിച്ചിട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമല്ല. ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ക്രിസ്പി ആയി തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ആ ചുറ്റിലുള്ള സൈഡൊക്കെ ഒന്ന് ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്ത് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഫ്ലെയിം ഇപ്പോൾ ഞാനിപ്പോൾ മീഡിയത്തിന് അല്പം കൂടി കുറച്ച് വേണം വെച്ചിട്ടുള്ളത്. നല്ലൊരു കളറിൽ വരട്ടെ, അതായത് ഒരു ലൈറ്റായിട്ടുള്ളൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ മാറിപ്പോകും, പക്ഷേ അകം വേഗില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പക്കോട റെസിപ്പിയാണ്. വൈകുന്നേരം ചായയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും പുറത്തേക്കൊക്കെ എവിടെയെങ്കിലും കുറച്ച് ടൂറായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോയി കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു പക്കോട റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ പക്കോടയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളറിൽ തന്നെ ഞാൻ എടുക്കുകയാണ്. വീണ്ടും ഒരുപാട് സമയം ഇട്ടിരിക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കളർ മാറുന്നവരെ ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാൻ നല്ല ചിരി ചിലാന്നുള്ള സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഏത് സ്നേക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ലാസ്റ്റിൽ വന്നിട്ട് ഫ്ലെയിം കുറച്ച് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് പോയി കിട്ടും. ഇതുപോലെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെല്ലാം മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന്. ഇതുപോലെ തന്നെ ഒരു ഭാഗം കൂടി ഇനി പൊരിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പക്കോട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ പിന്നെ സൈഡായിട്ട് പ്രത്യേകിച്ച് കഴിക്കാനായിട്ടൊന്നും ആവശ്യമില്ല. അഥവാ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവരൊന്ന് തയ്യാറാക്കി നോക്കുന്നത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല ഉഷാറി വീഡിയോ ഞാൻ വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.